നിങ്ങളീ കണ്ട ദൃശ്യം ചടയമംഗലത്തെ ഹോട്ടലിൽ ജോലിക്കെത്തിയ ആൾ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഹോട്ടൽ ജോലിക്കെത്തിയ ആൾ പണവും ഇലക്ട്രോണിക് ടാബും ഉൾപ്പെടെ മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ മോഷ്ടാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി 43 വയസ്സുള്ള രതീഷാണ് പോലീസ് പിടിയിലായത്. ഈ കഴിഞ്ഞ 21 തീയതി ജോലി അന്വേഷിച്ച് ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന അങ്കിൾ കഫേ ഹോട്ടലിലെത്തിയ രതീഷിനോട് ഹോട്ടൽ നടത്തിപ്പുകാർ ആധാർ കാർഡ് ആവശ്യപ്പെട്ടു. എന്നാൽ ആധാർ കാർഡ് നാളെ നൽകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രതീഷിന് ഹോട്ടലിൽ തങ്ങാൻ ഹോട്ടൽ ജീവനക്കാർ അനുവാദം നൽകുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം വെളുപ്പിനെ 1.45 രൂപ കൂടി രതീഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന 1500 രൂപയും ഹോട്ടലിന്റെ വിവരങ്ങളടങ്ങിയ ടാബും മറ്റു തൊഴിലാളികളുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗും കൈക്കലാക്കി കടന്നു കളഞ്ഞു. രാവിലെയോടുകൂടിയാണ് മോഷണം നടന്നത് ഹോട്ടൽ ജീവനക്കാർ അറിയുന്നത്. രതീഷിനെ കാണാതായതും ഏറെ സംശയത്തിനിടയാക്കി. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രതീഷാണ് മോഷണം നടത്തിയതെന്ന് മനസ്സിലായത്. ഹോട്ടൽ ഉടമ ചടയമംഗലം പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങളുടെയും രതീഷ് ഹോട്ടലിൽ നൽകിയ ഫോൺ നമ്പറിന്റെയും അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം കാട്ടാക്കടയിൽ രതീഷ് ഉണ്ടെന്നുള്ള വിവരം ചടയമംഗലം പോലീസിന് ലഭിച്ചു. തുടർന്ന് മാറനല്ലൂർ പോലീസിന്റെ സഹായത്തോടെ ചടയമംഗലം പോലീസ് രതീഷിനെ കാട്ടാക്കടയ്ക്ക് സമീപമുള്ള വേട്ടമംഗലത്ത് നിന്നും പിടികൂടി. അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രതി കുറ്റം സമ്മതിച്ചു. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. പിടിയിലായ രതീഷിന്റെ പേരിൽ മുൻപ് 2 മോഷണ കേസുകൾ ഉണ്ടായിരുന്നതായി ചടയമംഗലം പോലീസ് പറഞ്ഞു. കേരള സിനിമ ന്യൂസ് ചടയമംഗലം. മലബാറിന്റെ മണ്ണിൽ നിന്നും മലബാറിന്റെ തനത് രുചിക്കൂട്ടുമായി മലബാറി ദം ബിരിയാണി ഇനി അഞ്ചലിലും. രുചിക്കൂട്ട് മലബാർ ദം ബിരിയാണി ഹട്ട് അഞ്ചലിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അഞ്ചൽ കുരിശുമുക്കിന് സമീപമുള്ള ബൈപ്പാസ് റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്.